കെ പി സി സി പുനഃസംഘടനയ്ക്ക് ഉപസമിതി രൂപീകരിച്ചു. ഏഴംഗ ഉപസമിതിയാണ് കെ പി സി സി രൂപീകരിച്ചത്. താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുകയാണ് ഉപസമിതിയുടെ ദൗത്യം. പരാതികളും ആക്ഷേപവും വ്യാപകമായ സാഹചര്യത്തിലാണ് തീരുമാനം. അലമിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലമിൻ, നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ദേശീയ നേതൃത്വത്തെ കണ്ടതാണ്. താരിഖ് അൻവർ കേരളത്തിലേക്ക് എത്തി നടപടികൾക്കെല്ലാം നേതൃത്വം നൽകുമെന്ന് നിർദ്ദേശിച്ചതാണ്. കെ സി വേണുഗോപാലിന്റെ മധ്യസ്ഥതയിൽ ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇതിന്റെ ഫലമായാണോ ഇത്തരത്തിലൊരു ഉപസമിതി രൂപീകരിച്ചത്? ആരൊക്കെയാണ് ഈ ഉപസമിതിയിലെ അംഗങ്ങൾ? അവരേത് തരത്തിലായിരിക്കും ഈ പുനഃസംഘടനാ പ്രക്രിയയിൽ ഇടപെടുക? ഗോകുൽ, കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തർക്കങ്ങൾ അത് മുതിർന്ന നേതാക്കൾക്കുണ്ടായിരുന്നു, എം പിമാർക്കുണ്ടായിരുന്നു, ഗ്രൂപ്പുകൾക്കുണ്ടായിരുന്നു. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലരും ഇതുമായി സഹകരിക്കാതെ നിസ്സഹകരണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. പലതവണ പട്ടിക നൽകണമെന്ന് കെ പി സി സി ആവശ്യപ്പെട്ടെങ്കിലും ആ സമയം നീട്ടിവെക്കേണ്ട ഒരു ഗതികേടും കെ പി സി സിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും ലക്ഷ്യം കാണാതെ പോകുന്നൊരു സാഹചര്യത്തിലും പരാതികൾ വ്യാപകമായൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ പി സി സി സംസ്ഥാന തലത്തിൽ ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഏഴംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതിയിൽ സുരേഷ് എം പി, അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് എം എൽ എ, ഒപ്പം മുൻ എം എൽ എമാരായ കെ സി ജോസഫ്, എ പി അനിൽകുമാർ, ജോസഫ് വാഴക്കൻ, ഒപ്പം കെ ജയന്ത്, എം ലിജു എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഇതിൽ പരാതി പറഞ്ഞ ആളുകളുണ്ട്, ഗ്രൂപ്പുകളുടെ പ്രതിനിധികളുണ്ട്, മറ്റ് നിലവിലെ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പരാതികൾക്കിട വരാത്ത വിധം പുനഃസംഘടന പൂർത്തിയാക്കലാണ് ലക്ഷ്യം. നേരത്തെ ഇതിനോടകം തന്നെ ജില്ലാതലത്തിലെയും ബ്ലോക്ക് തലത്തിലെയും പുനഃസംഘടനാ പട്ടിക ജില്ലാ തലങ്ങളിൽ രൂപീകരിച്ച ഉപസമിതി കെ പി സി സിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിലും വലിയ തരത്തിലുള്ള വ്യാപക പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിൽ മുന്നോട്ട് പോകാനാകാത്തത്. ഈ പട്ടിക പരിശോധിച്ച് അതിൽ നിന്നും അന്തിമ പട്ടിക കെ പി സി സിക്ക് കൈമാറുക എന്നുള്ളതാണ് ഈ ഉപസമിതിയുടെ ദൗത്യം. 10 ദിവസത്തിനകം ഈ പട്ടിക കെ പി സി സി അധ്യക്ഷന് കൈമാറണമെന്നുള്ളതാണ് കെ സുധാകരൻ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാക്കും പുനഃസംഘടന പൂർത്തിയാക്കുക. സ്വാഭാവികമായും ഈ സമിതി ഇത്തരത്തിലൊരു അന്തിമ പട്ടിക നൽകുമ്പോൾ അത് ഗ്രൂപ്പ് നേതാക്കളുമായും പരാതി പറഞ്ഞ എം പിമാരുമായും മറ്റ് ആക്ഷേപമുള്ള ആളുകളുമായും ഒക്കെ തന്നെ ചർച്ച ചെയ്ത് ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായി പരാതികൾക്ക് ഇടവരാത്ത വിധമായിരിക്കും ഈ പട്ടിക സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു പരാതിയില്ലാതെ ഈ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാകും. അതല്ല, ഇതിന്മേലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി ആരെങ്കിലും പ്രകടിപ്പിച്ചാൽ വീണ്ടും നീണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുതിയ ഉപസമിതിയെ രൂപീകരിച്ചതോടെ പുനഃസംഘടനാ നടപടികൾ അവസാന ഘട്ടത്തിലേക്കെത്തി ഉടൻ പൂർത്തിയാകുമെന്നതാണ് കെ പി സി സി നേതൃത്വം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഗോകുൽ, ശരിയല്ലമീൻ, ഏതായാലും കെ പി സി സി പുനഃസംഘടനയുമായി ഉണ്ടായി ബന്ധപ്പെട്ട് ഉയർന്ന വലിയ പരാതികളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏഴംഗ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ താഴെത്തട്ടിൽ നിന്ന് ലഭിക്കുന്ന പട്ടിക ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ പുനഃസംഘടനാ പ്രക്രിയ വേഗത്തിലാക്കാൻ വേണ്ടി ഒരു ഇടപെടൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായിരിക്കുന്നത്.